ഹലോ, മീലടുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. നല്ല ചൂട് ചോറും ഈ സ്പെഷ്യലായിട്ടുള്ള ഒരു ചമ്മന്തിയും കട്ട തൈരും, പിന്നെ മെഴുക്ക് പുരട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടെ എടുക്കാം. ഇത് ഞാൻ ചേന മെഴുക്ക് പുരട്ടിയാണ് എടുത്തിരിക്കുന്നത്. വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. പിന്നെ കുറച്ച് അച്ചാറും. ഓഹ്, ഇത് മാങ്ങ അച്ചാറാണേ. ഏതച്ചാറായാലും മതി, കൂട്ടി കുഴച്ച് കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. ആ, എത്ര പറഞ്ഞാലും മതിയാവത്തില്ല. ഇങ്ങനെ അങ്ങോട്ട് ഇളക്കി കഴിക്കുമ്പോൾ ആ വറ്റലും മുളകിൻ്റെ അരി കടിക്കാൻ കിട്ടണം. എന്താ ഒരു ടേസ്റ്റ് എന്നറിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ സ്പെഷ്യൽ ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. ഇനി നമുക്ക് ചൂട് കട്ടിയുള്ള ഒരു പാത്രം വെക്കാം. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ വേണം, എങ്കിലേ നമ്മുടെ ഈ ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ, പ്രതീക്ഷിക്കുന്ന ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് ഞാൻ ചേർത്തിരിക്കുന്നത് വലുതും ചെറുതുമായിട്ടൊരു 15 ചെറിയ ഉള്ളി, അതല്ലെങ്കിൽ കൊച്ചുള്ളി. ഈ കൊച്ചുള്ളി തന്നെ വേണം, അല്ലെങ്കിൽ നമുക്ക് ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. പിന്നെ ചേർത്തിരിക്കുന്നത് 12 വറ്റൽ മുളക്. ഇത് സാധാ നാടൻ വറ്റൽ മുളകാണ്. അപ്പൊ ഈ മുളകും ഉള്ളിയൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഇച്ചിരി കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഞാൻ അല്പം സ്പൈസി ആയിട്ടാണ് ഈ ഉണ്ടാക്കുന്നത്. പിന്നെ അതിലേക്ക് ഇട്ടിരിക്കുന്നത് കുറച്ച് വാളൻ പുളി. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം. അപ്പൊ മുളകിന്റെ കാര്യം പറഞ്ഞത് എരി അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഒത്തിരി അങ്ങ് എന്താ പറയുന്നത്, ഒത്തിരി അങ്ങ് ഫ്രൈ ആവണ്ട. ആ എണ്ണയ്ക്കകത്ത് കിടന്ന് ഇതൊക്കെ ഒന്ന് യോജിച്ച് ആ കളർ ഒന്ന് മാറണം. ആ ഉള്ളിയുടെ കളറ് ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ, നമുക്ക് എത്രയും ചമ്മന്തി വേണോ അതനുസരിച്ച് തേങ്ങ ചേർക്കാം. ആ ഉള്ളിയും മുളകും ഒക്കെ ഇട്ടിട്ട് ആ മൂത്ത് വരുന്ന ഒരു മണം വരും, അതാണ് കണക്ക്. ആ സമയത്താണ് നമുക്ക് തേങ്ങ ചേർക്കേണ്ടത്. ഇനി തേങ്ങ ചേർത്തിട്ട് നമുക്ക് അങ്ങ് ഒത്തിരി അങ്ങ് ഫ്രൈ ആക്കണ്ട. അതായത് നമ്മൾ തേങ്ങ വറുത്തരച്ച കറിക്കൊക്കെ എങ്ങനെയാ, അതുപോലെ അങ്ങ് ഫ്രൈ ആവണ്ട. അതും ഇതുപോലെ എണ്ണയ്ക്കകത്ത് കിടന്ന് ഒന്ന് നന്നായിട്ടൊന്ന് മണം വരും, ചെറുതായിട്ടൊന്ന് കളറ് മാറും, അത്രയും മതി. തേങ്ങ ഇട്ട ശേഷം ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അത് മറക്കരുത്, അതല്ലെന്നുണ്ടെങ്കിൽ അടുക്കി പിടിച്ച് കരിഞ്ഞു പോകും. ആ വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് ആ മുളകും ഉള്ളിയും തേങ്ങയൊക്കെ അങ്ങോട്ട് ഇട്ട് ഇളക്കുമ്പോഴേ അതിൻ്റെ ഒരു പ്രത്യേക മണമാണേ. ഇപ്പൊ ഇതൊക്കെ ഉണ്ടോ, ആ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് ചുമന്ന കളർ ആവാൻ തുടങ്ങുന്നു. ഇത്രയും മതി, ഒത്തിരി അങ്ങ് മൂപ്പിക്കണ്ട. അപ്പൊ നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുക്കട്ടെ. ഇതിപ്പോ നന്നായിട്ട് തണുത്തിട്ടുണ്ടേ, നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇടാം. തണുക്കാതെ യാതൊരു കാരണവശാലും നമ്മൾ മിക്സിയിൽ ഒന്നും അരച്ചെടുക്കരുത് കേട്ടോ. എല്ലാം ഇട്ട ശേഷം ആവശ്യത്തിന് ഉപ്പും ഇട്ട് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. ഇത് ഒത്തിരി അങ്ങ് അരയണ്ട, ഒന്ന് ചതഞ്ഞ് കിട്ടുന്ന പരുവം, അതാണ് ടേസ്റ്റ്. ചെറുതായിട്ട് പൾസ് ചെയ്ത് എടുത്താൽ മതി. ഇതുപോലെ ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. എന്ന് വെച്ചാൽ ഒത്തിരി അങ്ങ് അരയാതിരിക്കുകയായിരുന്നു, ഒരു 70% അത്രയും അരഞ്ഞാൽ മതി. മുളകിന്റെ ചെറുതായിട്ടൊക്കെ കുറച്ച് അരി അങ്ങനെ കിടക്കണം, അതുപോലെ തന്നെ മുളകിന്റെ പാർട്സ് ഒക്കെ അങ്ങനെ കുറച്ച് കിടക്കണം. അതാണ് നമ്മുടെ ചമ്മന്തിക്ക് ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പൊ ഇത് ആർക്കെങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അതേന്നൊന്ന് കമന്റ് ഇടണേ. സത്യം പറഞ്ഞാൽ നമുക്ക് ചോറിന് വേറെ ഒന്നും വേണ്ട കേട്ടോ, ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ. പിന്നെ ഉണ്ടെങ്കിൽ തൈരോ അച്ചാറോ ഒക്കെ എടുക്കാമെന്നേ ഉള്ളൂ. ഇത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയായത് ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുമാത്രമല്ല, ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്നു എങ്കിൽ അവരും കമന്റ് ഇടാൻ മറക്കല്ലേ. നമ്മൾ തേങ്ങ ചുട്ടരച്ച ചമ്മന്തിയൊക്കെ കഴിച്ചിട്ടില്ലേ, അതിന്റെ ഏകദേശം അടുത്തൊക്കെ എത്തുന്ന ഒരു ടേസ്റ്റാണിതും. അപ്പോ കേരളത്തിന് പുറത്തുള്ളവര്, വിദേശത്തുള്ളവർക്കൊക്കെ തേങ്ങ ചുട്ടരച്ച ചമ്മന്തി കഴിക്കാൻ ആഗ്രഹം തോന്നുന്നുവെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്താൽ മതി. വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. സാധാരണ ചമ്മന്തി കല്ലയിൽ അരച്ച് ഉരുട്ടിയെടുക്കത്തില്ലേ, അതുപോലെ ദാ ഇങ്ങനെ ആക്കിയെടുക്കാം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് എന്റെ വിശ്വാസം. എങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ഇടാനും മറക്കരുത്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഡെയിലി ഞാൻ വീഡിയോ ഇടുന്നുണ്ട്, കാണാത്തവർ കാണാൻ മറക്കില്ല. ചെറിയ ചെറിയ റെസിപ്പികളാണ്, നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന റെസിപ്പികളാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലസ് യു.